ഹലോ, എല്ലാവർക്കും നമസ്കാരം. കോട്ടയം കിച്ചൻ്റെ പുതിയൊരു റെസിപ്പി വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോണം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ. ഇന്ന് ഞാനൊരു ചെമ്മീൻ കറിയാണ് ചെയ്ത് കാണിക്കുന്നത്. അതിനുവേണ്ടി ഒരു മൺചട്ടിയിലേക്ക് സവോള അരമുറി സവോള നന്നായിട്ട് അരിഞ്ഞ് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവോള വഴറ്റിയത് മാറ്റിയതിന് ശേഷം കുറച്ചും കൂടെ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് ഒരു വലിയ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തു. അതിലേക്ക് നമ്മൾ വഴറ്റി വച്ചിരിക്കുന്ന സവോളയുടെ ഒരു സ്പൂൺ സവോള തിരിച്ചിട്ടു. അതിലേക്ക് മസാലകൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, ഫിഷ് മസാല ഒന്ന് അല്ലെങ്കിൽ അര ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, ഇവയെല്ലാം കൂടെ മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ വേണം മിക്സ് ചെയ്യാൻ. ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഒരു വലിയ കുടമ്പുളി ആഡ് ചെയ്യുക, അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ചെറിയ കുടമ്പുളി ആഡ് ചെയ്യുക. ഗ്രേവി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ വലിയ ചെമ്മീനാണ്, ഒരു 10-25 എണ്ണം ഉണ്ട്. അത് ഓൾറെഡി ഉപ്പും മുളകും എല്ലാം ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ചെമ്മീൻ അവിടെ ഇരുന്ന് കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ വേറൊരു പാനിൽ തേങ്ങ വറുത്തെടുത്തിരിക്കുകയാണ്. 2 കപ്പ് തേങ്ങ ഉണ്ടായിരുന്നു. അതൊന്ന് വറുത്ത് ബ്രൗൺ കളറായപ്പോഴത്തേക്കും അതിലേക്ക് 2 വറ്റൽമുളകിട്ട്, 1 കറിവേപ്പിലത്തണ്ടും, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഇവയെല്ലാം കൂടെ ലോ ഫ്ലെയിമിലിട്ട് ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുത്ത്, ഇത് കൂടുതൽ തേങ്ങയുണ്ട്. ഞാൻ ഇതിൽ നിന്ന് ഒരു കപ്പ് തേങ്ങയാണ് യൂസ് ചെയ്യുന്നത് കറിക്ക് വേണ്ടി. ബാക്കി നമുക്ക് കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. 1 കപ്പ് തേങ്ങ, വറുത്ത തേങ്ങയും എടുത്ത് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരുന്ന സവോളയും കൂടെ ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരക്കണം. എന്നിട്ടത് വെന്തുകൊണ്ടിരിക്കുന്ന ചെമ്മീൻ കറിയിലേക്ക് ആഡ് ചെയ്ത് 5 മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുക്കുക. 1 തണ്ട് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത്, 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണയും ആഡ് ചെയ്ത് അടച്ചു വെക്കുക. എന്നിട്ട് സ്വിച്ച് ഓഫ് ചെയ്യുക, ഫ്ലെയിം ഓഫ് ചെയ്യുക. നല്ല ടേസ്റ്റി ആൻഡ് തിക്കായിട്ടുള്ള ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവിയാണ്. സവോളയും അരച്ചു ചേർത്തുകൊണ്ടാണ് ഇതുപോലെ നല്ല തിക്കായത്. അതുപോലെ വറുത്ത തേങ്ങയുടെ ടേസ്റ്റുമുണ്ട്. ഇങ്ങനെ നമുക്ക് ഏത് നോൺ വെജ് വേണമെങ്കിലും ഇതുപോലെ നമുക്ക് കറി വെക്കാം. നല്ല ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. നല്ല ചൂട് ചോറിൻ്റെ കൂടെ സംഭവം കിടുവായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.